വളരെ കൊച്ചുനാളില് എന്റെ അമ്മച്ചി ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്നു. എന്നെ മടിയിലിരുത്തിയിട്ട് പഠിപ്പിച്ചു തന്ന ഒരു സുഹൃതജപമുണ്ട്. ആദ്യത്തെ സുഹൃതജപമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് സുഹൃതജപം എന്ന് പറഞ്ഞാൽ കാര്യമായ അറിവുണ്ടാവണമെന്നില്ല. എന്നാലും നമ്മൾ മാതാപിതാക്കന്മാര് കുട്ടികൾക്ക് സുഹൃതജപങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് ഇടവേളയിൽ അവർക്ക് ഉരുവിടുവാനും അങ്ങനെ സുഹൃതജപം ചൊല്ലുന്നത് തന്നെ അവരുടെ ചില പ്രാർത്ഥനാ നിയമങ്ങളാക്കി മാറ്റാനും അങ്ങനെയുള്ള സുഹൃതജപങ്ങളുടെ ആവർത്തിച്ചുള്ള ഉരുവിടൽ വഴിയായിട്ട് അവരുടെ മനസ്സും ഹൃദയവും ശരീരവും ശുദ്ധീകരിക്കപ്പെടാനുമൊക്കെയും ഇടയാവും. അപ്പൊ എന്റെ ചെറുപ്പകാലങ്ങളിലുള്ള നേർച്ച ഇത്രയും സുഹൃതജപം ചെല്ലാം, ഇത്ര കുർബാനയിൽ പങ്കെടുക്കാം, ഇത്ര കുർബാനയ്ക്ക് കൂടാം, ഇങ്ങനെയൊക്കെയുള്ള സുഹൃതങ്ങളായിരുന്നു എന്റെ പ്രാർത്ഥന നിയോഗങ്ങളായിട്ട് നേർച്ചകളായിട്ട് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രാവശ്യം ഒരു പക്ഷേ ഉരുവിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു നേർച്ച സുഹൃതജപം എന്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മേ എന്റെ ആശ്രയമേ ഇത് മാത്രമാണ്. രണ്ടേ രണ്ട് എന്റെ അമ്മേ എന്റെ ആശ്രയം. പശുദ്ധ അമ്മയെ നോക്കിയിട്ട് അമ്മയോട് പറയുക, അമ്മ എന്റെ ആശ്രയമാണ്. ഇപ്പൊ ഞാൻ ഒരാളിൽ ആശ്രയിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിപ്പെൻഡ് ചെയ്യുക, ആശ്രയിക്കുന്നു. ഞാൻ ആരിൽ ആശ്രയിക്കുന്നോ ആ ആള് എന്നെ കാത്തുകൊള്ളണം, എന്നെ സംരക്ഷിച്ചുകൊള്ളണം, എന്നെ വഴി നടത്തിക്കൊള്ളണം, എനിക്ക് വേണ്ട നിർദ്ദേശം തരണം, ഞാൻ വഴി തെറ്റിപ്പോകാതിരിക്കാൻ നോക്കിക്കൊള്ളണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ് ആശ്രയം എന്ന് പറയുക. പശുദ്ധ അമ്മയ്ക്ക് അപ്രകാരം ഈ കൊച്ചുമകനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നേർവഴിയിലൂടെ നയിച്ച് എപ്പോഴും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തി എന്ന് സന്തോഷത്തോടും അഭിമാനത്തോടും നന്ദിയോടും കൂടി എനിക്ക് പശുദ്ധ അമ്മയുടെ മുമ്പാകെ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു പ്രായത്തിന്റെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ ആ സുഹൃതജപത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. കാരണം വളർന്നു വരുന്ന കാലഘട്ടത്തിലും മുന്നോട്ട് പോകുന്ന പോക്കിലും എവിടെയൊക്കെയോ വേറെ എന്തിന്റെയൊക്കെയോ ഭാഗമായി പോകാൻ ഒരു സാധ്യത ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് ആ സുഹൃതജപം ഞാൻ ഭേദപ്പെടുത്തിയത് എന്റെ അമ്മേ എന്റെ ആശ്രയമേ എന്നെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കണമെന്നാണ്. ആ സുഹൃതജപവും ധാരാളം പ്രാവശ്യം ഞാൻ ആയിരക്കണക്കിന് പ്രാവശ്യം ഞാൻ ഉരുവിട്ടിട്ടുണ്ട്. എന്റെ അമ്മേ എന്റെ ആശ്രയമേ എന്നെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കണമേ, വേറെ ഒന്നിന്റെയും സ്വന്തമാക്കി തീർക്കരുത്. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ജീവിതത്തിന്റെ ഏത് പോക്കിലും ഒരിക്കലും വേറെ ഒന്നിന്റെയും സ്വന്തമാകാതെ ഈശോയുടെ സ്വന്തമാക്കി കാത്തുകൊള്ളണമെന്ന്. പിന്നെയും കുറച്ചു കാലം കൊണ്ട് മുന്നോട്ട് പോയി അച്ഛൻ സൂചിപ്പിച്ച കാര്യം ഞാനും ജീവിതത്തിന്റെ ഈ മേഖലയിൽ വേറെ വേറെ പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്ക് പുതിയ പുതിയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അപ്പോഴും എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഒരു എവിടെയോ ഈ പോക്കിൽ എവിടെയോ പിടിപെടുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ വേറെ എന്തിന്റെയൊക്കെയോ സ്വന്തമായി പോകുന്നുണ്ടോ എന്ന്. ലോകവും അതിന്റെ ആശകളും നമ്മെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സുഹൃതജപം ഒന്നും കൂടെ കൂടി ഭേദപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ ഞാൻ തരുന്ന സുഹൃതജപാതാണ് എന്റെ അമ്മേ എന്റെ ആശ്രയമേ എന്നെ ഈശോയുടെ മാത്രം സ്വന്തമാക്കി തീർക്കണമേ, വേറെ ഒന്നിന്റെയും സ്വന്തമാക്കരുത്. ഈശോയുടെ സ്വന്തം കുറച്ച്, പിന്നെ വേറെ ലോകത്തിന്റെ സ്വന്തം കുറച്ച്, അത് നമ്മെ എവിടെയും എത്തിക്കില്ല. നമ്മൾ ഈശോയുടെ മാത്രം സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ ബാക്കി ഈശോ ലോകത്തിന്റെ കാര്യത്തിൽ നമ്മെ വഴി നടത്തിക്കൊള്ളും, നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. ഇംഗ്ലീഷ് ഭാഷയിൽ യു പ്ലീഡ് ഫോർ ജീസസ് ആൻഡ് ജീസസ് വിൽ പ്ലീഡ് ഫോർ യു. നീ യേശുവിന് വേണ്ടി വാദിക്കുക, യേശു നിനക്ക് വേണ്ടി വാദിച്ചുകൊള്ളും, യേശു നിനക്ക് വേണ്ടി നിലകൊണ്ടുകൊള്ളും എന്നുള്ള ഒരു മനോഹരമായ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ പശുദ്ധ അമ്മയോട് മാധ്യസ്ഥൻ ചോദിച്ചത്, എന്റെ അമ്മേ ഞങ്ങളുടെ ഈ പോക്കിൽ ഞങ്ങളെ ഈശോയുടെ മാത്രം സ്വന്തമാക്കി തീർക്കണമേ, ഈശോയുടെ മാത്രം സ്വന്തമായ ഒരു മകനായി മകളായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ
വഴികളിൽ നമുക്കൊരു പ്രകാശമുണ്ടാവും, വഴികൾ നേരെയാവും, വളഞ്ഞ വഴിയിൽ നിന്നും മാറാനായിട്ട് നമുക്കൊരു പ്രചോദനം കിട്ടും, ഒരു ധൈര്യം കിട്ടും. കാരണം നമ്മുടെ കൈ ഒരാൾ പിടിച്ചിട്ടുണ്ട്, അത് പരിശുദ്ധ അമ്മ പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മയുടെ മക്കൾ ഒരിക്കലും ഈശോയുടെ പാതയിൽ നിന്നും വിട്ടുമാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും റൂബിയും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള, കിടക്കാൻ നേരത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്, ഈശോയെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്, അമ്മേ മാതാവേ എന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കണേ, കൈ വിട്ടു പോരുത് എന്നാണ്, കൈ പിടിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഒരു അമ്മ കയ്യിൽ പിടിച്ചൊരു കുഞ്ഞു ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിനുണ്ടാവുന്ന ഒരു സുരക്ഷിതത്വവും ആ കുഞ്ഞിനുണ്ടാവുന്ന ഒരു സന്തോഷവും ആ കുഞ്ഞിനുണ്ടാവുന്ന ഒരു കോൺഫിഡൻസും വളരെ വലുതാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഉറങ്ങാൻ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ കൈ പിടിച്ച് ഉറങ്ങാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കും. നമുക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. പലപ്പോഴും ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്റെയും ഉറക്കം അസ്വസ്ഥമാവുന്ന നിമിഷങ്ങളിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലാത്തതെന്ന്. ഒരുപക്ഷെ ഞാൻ ഇനി പരീക്ഷിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് അത് എന്നെ ഇപ്പോൾ ഉറപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുറങ്ങുക, പരിശുദ്ധ അമ്മയോട് കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറയുക. ഉറങ്ങുന്ന സമയത്ത് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ആ ഉറപ്പും നൽകി നമുക്ക് രാവിലെ ഈശോയുടെ ആ കൈകളിൽ ഉണർന്നെഴുന്നേൽക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ഇത് വ്യക്തിപരമായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ ഒരു ചിന്ത ഞാൻ പങ്കുവച്ചെന്ന് മാത്രമുള്ളൂ. പരിശുദ്ധ ജപമാലയെക്കുറിച്ചും ഒരു അനുഭവം എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് മൂന്ന് മക്കളാണ്. ഞങ്ങൾ മൂന്ന് മക്കളുടെയും വിവാഹം കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ അധികവും, ഞാൻ വക്കീലായിരുന്ന സമയത്ത് ഞങ്ങൾ അധികം കുടുംബത്തിൽ കൂട്ടി മുട്ടിക്കൊണ്ടിരുന്നത് തിരക്കിന്റെ സമയമായതുകൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വണ്ടി യാത്രകളിൽ നിർബന്ധമായിട്ട് ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്ന ഒരു ഭക്തിമുറ എന്ന് പറയുന്നത് പരിശുദ്ധ ജപമാല ചൊല്ലുക എന്നുള്ളതാണ്. ജപമാല ചൊല്ലാതെ ഒരു യാത്രയും ഞങ്ങൾ വണ്ടിയിൽ നടത്തിയിട്ടില്ല. അതിപ്പോഴും ഞാൻ തുടരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ കൊന്ത എടുത്തു ചൊല്ലും. കാരണം പരിശുദ്ധ ജപമാല ചൊല്ലുന്നത് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രത്യേകമായ ധന്യതയും ആ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആ യാത്രയ്ക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വവും വളരെ വലുതാണ് എന്ന് ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ആലുവയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്, ഞാനാ വണ്ടി ഓടിക്കുന്നത്, വണ്ടി എതിരെ ഒരു കൊന്ത ചെല്ലുന്നുണ്ട്. ഞങ്ങൾ എതിരെ വലിയൊരു ലോറി വരുന്നു എനിക്കാണ്. ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും കൊന്തയുണ്ട്. ഞങ്ങളെല്ലാവരും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ മക്കളത് കണ്ടോന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ ജവമാല അർപ്പിക്കുന്നത് എന്റെ വണ്ടി എന്താണ് ലോറിയെ മറികടന്ന് അപ്പുറത്തുണ്ട്. യാതൊരു അപകടവും സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് ലോറിയെ മറികടന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ഓമിനി, മാരുതി ഓമിനി വണ്ടിയായിരുന്നു. പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്ന ഒരു നേരെ എതിരി വരുന്ന ഹെഡോൺ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ, പക്ഷേ പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് ആ വാഹനത്തെ എടുത്ത് ഈ ലോറിയുടെ അപ്പുറത്ത് എത്തിച്ചു എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ധാരാളം അനുഭവങ്ങൾ ഇപ്രകാരം പരിശുദ്ധ ജപമാല ഞങ്ങൾ യാത്രയെ ചൊല്ലുന്ന വഴിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരം കൊണ്ട് യാത്രയിൽ കൊന്ത ചെല്ലാൻ താമസിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുള്ളത് ജപമാല ചൊല്ലണം, ജപമാല ചൊല്ലണം എന്നാണ്. ആ സംഭാഷണം അപ്പോഴവസാനിപ്പിച്ച് ഞങ്ങൾ കൊന്ത ആരംഭിക്കാന്ന് പറയും. പരിശുദ്ധ ജപമാലയ്ക്ക് അപ്രകാരം വലിയൊരു ശക്തിയുണ്ട്. കാരണം ദൈവ സന്നിധിയിലായിരിക്കാനും ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ആ സാന്നിധ്യവും സാമീപ്യവും സംരക്ഷണവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധ ജപമാല ഉപകരിക്കും. ആ അപ്രകാരമുള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ കൂട്ടത്തിൽ, പരിശുദ്ധ അമ്മയുടെ എനിക്ക് ജപമാലയെ കുറിച്ച് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ്. അത് വേറെ ആരുടെയും ഒരു കേട്ടുകളിയല്ല, എന്റെ വ്യക്തിഗതമായി ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. ലോറിയുടെ അപ്പുറത്തേക്ക് എന്റെ വണ്ടി എടുത്ത് മാറ്റി സുരക്ഷിതമായിട്ടുള്ള യാത്ര തോന്നുന്ന ഒട്ടേറെ അനുഭവങ്ങൾക്ക് എനിക്ക് പങ്കുവെക്കാൻ കഴിയും. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് നിമിഷം നമ്മുടെ പരിശുദ്ധ ജപമാല ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയത്, നമ്മൾ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്ന
ത്രികാല ജപം എന്ന് പറയുന്ന കർത്താവിന്റെ മാലാഖ എന്നുള്ള ജപത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷാകരമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗം എങ്ങനെ ആയിത്തീർന്നു, അല്ലെങ്കിൽ ആയിത്തീരണമെന്ന് കർത്താവും തിരുസഭയും ആഗ്രഹിക്കുന്നു എന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തേണ്ടതും ഓർമ്മപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രാർത്ഥനയാണ് കർത്താവിന്റെ മാലാഖ. ത്രികാല ജപം എന്ന് പറയുന്ന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇന്നും നമ്മുടെ പള്ളികളിൽ മണിയടിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നമ്മളത് എത്ര പ്രാവശ്യം 3 പ്രാവശ്യം ചെല്ലുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മെ മണിയടിച്ച് ഓർമ്മിപ്പിക്കുന്നത് അപ്രകാരം ആ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്താണേലും നമ്മൾ വീട്ടിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഉറപ്പായിട്ട് ഈ കർത്താവിന്റെ മാലാഖ എന്നുള്ള പ്രാർത്ഥന, ഏഞ്ചലസ് എന്ന് പറയുന്ന ആ ഒരു ത്രിസന്ധ്യാജപം എന്ന് പിന്നീട് പേരിട്ടു, ആ നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലും എന്നെനിക്ക് ഉറപ്പാണ്. കർത്താവിന്റെ മാലാഖ, ദൈവദൂതൻ, കർത്താവിന്റെ മാലാഖ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മാലാഖ, കർത്താവിന്റെ ദൈവദൂതൻ, ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയം അമ്മ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചിന്ത. പരിശുദ്ധ അമ്മ പ്രാർത്ഥനാ നിരതയായിരുന്ന വേളയിലാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സന്ദേശങ്ങൾ ഗ്രഹിക്കാനും സന്ദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടേറെ ദൈവിക മനുഷ്യരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നവരാണ്. നമുക്കും ദൈവിക സന്ദേശം ലഭിക്കും. പ്രത്യേകമായി വരം ലഭിച്ച സന്ദേശകരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ നമുക്കും ദൈവം വ്യക്തിപരമായ സന്ദേശം തരും. പക്ഷെ ആ സന്ദേശം ലഭിക്കാൻ പാകത്തിന് നാം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കി നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറുക്കുവഴി അന്വേഷിച്ച് പലപ്പോഴും പ്രാർത്ഥനക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ സന്ദേശം കിട്ടുന്നവരടുത്തേക്ക് ഓടിപ്പോകുന്നത്. എന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി എന്റെ ഹൃദയത്തെ നിർമ്മലമാക്കി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കുവാനായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സന്ദേശങ്ങൾ എനിക്ക് കിട്ടിയാലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഞാൻ വരുത്താൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അഥവാ സന്ദേശങ്ങൾ തന്നാലും ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗത്തിന് എന്റെ ജീവിതത്തെ ഞാനൊന്ന് ക്രമീകരിക്കണം, എന്നിട്ട് ഞാൻ ജീവിതത്തെ നവീകരിക്കണം. ആദ്യമേ കുത്തഴിഞ്ഞു കിടക്കുന്ന ജീവിതത്തെ ഒന്ന് അടുക്കും ചിട്ടയുള്ളതുമാക്കി ഒന്ന് കുത്തി കെട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ നവീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കുത്തഴിഞ്ഞ ജീവിതത്തെ കുത്തി കൂട്ടേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനും ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്നാൽ ദൈവം ഒരിക്കലും കൂട്ടി നിൽക്കില്ല. കാരണം നമ്മുടെ സഹകരണമില്ലാതെ ദൈവത്തിന് നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാനാവില്ല. നമ്മെ സൃഷ്ടിക്കാൻ ദൈവത്തിന് നമ്മുടെ സഹകരണം ആവശ്യമില്ലായിരുന്നു, പക്ഷെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് നമ്മുടെ സഹകരണം ആവശ്യമാണ്. നമ്മെ രക്ഷിക്കാൻ ദൈവം നമ്മുടെ സഹകരണം ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് കുത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് കുത്തിക്കെട്ടി നമ്മൾ ഒന്ന് അടുക്കും ചിട്ടതയും ഉള്ളതാക്കി തീർത്തു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ദൃശ്യമാകും. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ കുത്തിക്കെട്ടി ക്രമീകരിക്കുന്നതാണ് ദൈവദുരുമ്പാകെ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള സഹകരണം. ദൈവമേ, നീ എന്നിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം കുത്തഴിഞ്ഞുപോയ ജീവിതത്തെ നിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഇന്ന് കുത്തിക്കെട്ടുന്നു. നിന്റെ പരിശുദ്ധ അമ്മ എപ്പോഴും ഒരുമ്പാടക്കാൻ വന്നവളാണ്. എവിടെയെല്ലാം കുറവുണ്ടോ, എവിടെയെല്ലാം അസ്വസ്ഥതകളുണ്ടോ, അസ്വസ്ഥതകൾ നിന്നെ കൊണ്ട് മാറ്റിയവളാണ്, നിന്നെ കൊണ്ട് ആ കുറവുകൾ നികത്തിയവളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും തിരക്കിട്ട് പല യാത്രയ്ക്കും പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എത്ര ബഹളം വെച്ച് അടക്കിയാൽ അവസാനം എനിക്ക് മനസ്സിലാവും ഇതിനകത്ത് പരിശുദ്ധ അമ്മയുടെ സഹായം ലഭിക്കാതെ സാധിക്കില്ല എന്ന്. പരിശുദ്ധ അമ്മയെ സഹായത്തിന് വിളിച്ചിട്ട് ഈ പെട്ടി ഒന്ന് അടുക്കിപ്പെറുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും സാധിക്കാത്ത പലതും ഓർമ്മിച്ച് തന്ന് നിമിഷ നേരം കൊണ്ട് പെട്ടി അടുക്കിപ്പെറുക്കി യാത്ര പോകാൻ സാധിച്ച അങ്ങനെ അനുഭവങ്ങൾ, എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കണം. ഇടപെടാൻ നമ്മൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രതലം ഒന്ന് ശരിയാക്കണം. നമ്മൾ ആരും ഒരു മുഷിഞ്ഞ തുണിയിൽ നമ്മുടെ കുഞ്ഞിനെ കിടത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു നവജാത ശിശു വരികയാണെങ്കിൽ ആ കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം പിന്നെ കുഞ്ഞ് വൃത്തിയായ തുണികൾ, വൃത്തിയായ ആ ഒരു വെള്ള വസ്ത്രത്തിൽ, വൃത്തിയായ വസ്ത്രത്തിൽ മാത്രമേ നമ്മൾ കുഞ്ഞിനെ കിടത്തുകയുള്ളൂ. നമ്മൾ ഇപ്രകാരം നിർമ്മലമായ ശിശുക്കളായി നിർമ്മലമായ ആ ഒരു ജീവിതത്തിന്റെ അവസ്ഥയാവുന്ന ആ ഒരു നിർമ്മല വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദൈവം ഇടപെടാൻ വേണ്ടിയിട്ട് ധാരാളം പ്രാർത്ഥിച്ചാലും ദൈവം ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം ആളുകളുടെ പ്രാർത്ഥന ചോദിച്ചാലും ദൈവം ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാലും ദൈവം ഇടാൻ ദൈവത്തിന്റെ ഇടപെടൽ അത്ഭുതകരമായ ഇടപെടൽ ഇടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം നമ്മൾ ധ്യാനങ്ങൾ കൂടിയാലും ദൈവം ഇടപെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കണം. ആ ക്രമീകരണം നടത്താൻ തയ്യാറില്ലാതെ നീ അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭക്തിയുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഈ ലോട്ടറിക്കാരന്റെ സംഭവം നിങ്ങൾ കേട്ട് കാണും. ധനവാനാക്കണമെന്ന് ആഗ്രഹിച്ചു, പണം കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കടം കിട്ടാൻ ആഗ്രഹിച്ചു. എനിക്കൊരു ലോട്ടറി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ലോട്ടറി ടിക്കറ്റ് മാത്രം വാങ്ങില്ല. ലോട്ടറി ടിക്കറ്റ് വാങ്ങാതെ ലോട്ടറി കർത്താവിന് കൊടുക്കാൻ പറ്റൂ? ലോട്ടറി ടിക്കറ്റ് എങ്കിലും വാങ്ങണ്ടേ? നമ്മുടെ കൊച്ചു സഹകരണത്തിന്റെ ഒരു കൊച്ചു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു വന്നു. നമ്മളെല്ലാവരും പല പ്രാവശ്യം കേട്ടിട്ടുള്ളത്. അപ്പം എന്റെ ജീവിതത്തെ ഞാനൊന്ന് ക്രമപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ ജീവിതത്തെ എപ്പോഴും നിർമ്മലയായി കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥനാ നിരതയായി ഇരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനാ നിരതയായിരുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് കാവൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ ദൈവദൂതുമായിട്ട് വന്നത്. അപ്പൊ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തെ നമ്മൾ ഇപ്രകാരം ഒന്ന് കുത്തിക്കെട്ടി ക്രമപ്പെടുത്തി വിശദീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ നിരതയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സ്വരം ശ്രവിക്കാൻ സാധിക്കും. ഔസേപ്പിതാവിന് സ്വപ്നത്തിലാണ് ദൈവത്തിന്റെ ദർശനം ലഭിച്ചത്. വന്ന വഴി പോകണ്ട, വേറെ വഴിയിലൂടെ പോകണമെന്ന് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ചത് ദൈവത്തെ കണ്ട സമയത്താണ്. അപ്പോ ദൈവസാന്നിധ്യവും ദൈവസ്മരണയും ഉണ്ടാകുന്ന വ്യക്തികളായ നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവസ്മരണ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദൈവസ്മരണ നമ്മൾ നിലനിർത്തുന്നതാണ്. സ്മരണ നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നതല്ല, നമ്മൾ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മൾ കൊണ്ടുവരുന്ന ദൈവസ്മരണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥനാ നിരതയായിരുന്ന പരിശുദ്ധാമ്മയുടെ സന്നിധിയിലേക്ക് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് അഭിവാദനം ചെയ്യുന്നത് സ്വരം ഇതാണ്: കൃപ നിറഞ്ഞ മറിയം. നമ്മൾ ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയം എന്നാണ്. രണ്ടും അർത്ഥം വ്യത്യാസത്തിൽ, കൃപയാണ് നന്മ, നന്മയാണ് കൃപയാവുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ചൊല്ലാനുള്ള സൗകര്യത്തിന് നമ്മൾ ചൊല്ലും, പക്ഷെ എന്നാലും അതിന്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവകൃപ നിറഞ്ഞവളായ മറിയമേ സ്വസ്തി, മറിയത്തെ പരിശുദ്ധാമ്മയെ അഭിവാദനം ചെയ്യുന്നതാണ് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ വൈദികരെയും സിസ്റ്റർമാരെയും ഒക്കെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അവർക്ക് സ്തുതി കൊടുക്കുന്നതാണോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്തുതി കൊടുക്കുന്നുണ്ട്. അപ്പന് സ്തുതി കൊടുക്കുക, അമ്മാമ്മയ്ക്ക് സ്തുതി കൊടുക്കുക, അപ്പന് സ്തുതി കൊടുക്കുക. സ്തുതി കൊടുക്കുന്ന ആർക്കാ? സ്തുതി കൊടുക്കുന്ന ഈശോയ്ക്കാണ്. പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് ഈശോ മിശിഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയാം. കാരണം നമ്മളിൽ ദൈവസാന്നിധ്യ സ്മരണ ഉണർത്തുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് വൈദികരെ കാണുമ്പോഴും സിസ്റ്റർമാരെ കാണുമ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ ഈശോ മിശിഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുന്നത്. ഇപ്രകാരം ദൈവസാന്നിധ്യ സ്മരണയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലാണ് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് അഭിവാദനം ചെയ്യുന്നത്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നിനക്ക് ദൈവകൃപ നിറയാൻ കാരണം കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഓരോരുത്തരിലും കൃപയുണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാവണം. നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന നമ്മളിവിടെ 53 പ്രാവശ്യം ഈ ജപമാലയിൽ ചെല്ലാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിലായിട്ട് ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു. ജപത്തിന്റെ മാലയാണ് ജപമാല എന്ന് പറയുന്നത്. ഇപ്രകാരം മാല കോർത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ ഈ ജപമാല, ഈ പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് ഗബ്രിയേൽ മാലാഖയോടൊപ്പം പരിശുദ്ധ അമ്മയെ വിളിച്ച് അഭിവാദനം ചെയ്ത് ദൈവത്തിന്റെ കൃപ അമ്മയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അമ്മയോട് പറഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹങ്ങൾ അമ്മയോട് ചോദിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളായതുകൊണ്ടാണ് പിന്നെ കർത്താവ് നീ നിന്നെ അനുഗ്രഹിച്ചത് എന്ന് മാലാഖ ആദ്യമേ അഭിവാദനത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയണം. ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിന്റെ അനുഭവത്തിന് മുന്നോടിയായിട്ട് ഉണ്ടാവണം. നമ്മളിപ്പോഴും ദൈവാനുഗ്രഹം, ഒരു ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല, ഒരു ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം ലഭിക്കുന്നില്ല, ഒരു അനുഭവം ലഭിക്കുന്നില്ല. പലപ്പോഴും പലരും പരാതിപ്പെടാറാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഭവം ഉണ്ടാവാത്തതും എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാത്തതും? ദൈവത്തിന്റെ അനുഭവം ഉണ്ടാവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ നമ്മുടെ ബുദ്ധിയിലേക്കും നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരണം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു ഉറച്ച ചിന്ത എന്റെ മനസ്സിൽ
കേന്ദ്രീകരിച്ച് എന്റെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തി ഞാൻ ആ ദൈവത്തിനുള്ള ഉറച്ച ശരണത്തെ ഏറ്റുപറയുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ അനുഭവം ഉണ്ടാവും. അപ്രകാരം ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയായിട്ട് ദൈവാനുഗ്രഹങ്ങളാവുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം ദൈവത്തിന്റെ ആ ഒരു കൃപയിൽ നീ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കണമെന്നാണ്. അച്ഛൻ നേരത്തെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിട്ടും അടയാളങ്ങളായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. ആ വ്യക്തി ഒരു ദൈവ അനുഭവം നിറഞ്ഞ വ്യക്തിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. എന്നിട്ട് തിരുവചനം വീണ്ടും വന്നത് ലൂക്കാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം മുതലാണ് ഇത് ഈ മാതാവും ഗബ്രിയൽ ദൈവദൂതനുമായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നതിന്. കർത്താവ് അങ്ങോട്ട് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവും. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം ദൈവത്തിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ് മകളാണ് എന്ന്. നാം ഓരോരുത്തരും ഇപ്രകാരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് നമ്മൾ. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പുമാണത്. ദൈവത്തിന്റെ ഉറപ്പും ദൈവത്തിന്റെ വാഗ്ദാനവും ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നതാണ്. ദൈവം നമ്മോട് എപ്പോഴും പറയുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷെ നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണോ എന്ന് നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. ഞാൻ നിന്നെ പ്രിയപ്പെട്ടവളായും പ്രിയപ്പെട്ടവനായും ഇന്നും കൊണ്ടു കിടക്കുന്നു. പക്ഷേ നിനക്ക് ഞാൻ ദൈവം യേശു ക്രിസ്തു പ്രിയപ്പെട്ടവനാണോ, യേശു ക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള പരിശുദ്ധ മറിയം പ്രിയപ്പെട്ടവളാണോ എന്ന് നീ നിന്റെ മനസ്സാക്ഷിയുടെ പരിശോധിക്കണം. അതിനാണ് നമ്മൾ മനപരിശോധന അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ പരിശോധന, ആത്മശോധന എന്നുള്ള പല ഭാഷയിൽ പറയുന്നത്. ദൈവത്തിന് എന്തുമാത്രം നമ്മൾ പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് നമ്മൾ ദൈവത്തിന് പ്രിയം കൂട്ടുകയാണോ അത് ദൈവത്തിന്റെ അപ്രിയം തന്നെ പ്രാത്രീബുദ്ധായി നമ്മൾ ദൈവത്തിന്റെ പ്രിയത്തിൽ നിന്നും പുറകോട്ട് പോയോ എന്നുള്ള ചിന്ത, അതിനാണ് ആത്മപരിശോധന. ദൈവം നമ്മളോടുള്ള ആ പ്രിയം എന്ന് നിലനിർത്തുന്നു. നാം തെറ്റ് ചെയ്താലും നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും ദൈവം എന്റെ പിന്നാലെയാണ്. ദൈവത്തിന് ഞാൻ എന്നും എന്നും പ്രിയപ്പെട്ടവളാണ്. കാരണം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി എന്നെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ വാഗ്ദാനം ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നതല്ല. ദൈവം എന്നും എന്നെ പ്രിയപ്പെട്ടവനായും പ്രിയപ്പെട്ടവളായും കാത്തുസൂക്ഷിക്കുന്നു. പക്ഷെ തിരിച്ച് ഞാൻ എന്തുമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും ആയിരിക്കുക എന്നുള്ളതാണ് ആത്മപരിശോധനയുടെ ഏക ആവശ്യം അല്ലെങ്കിൽ ഏക ഉപയോഗം. ആ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ചിന്ത കൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ എന്റെ സംസാരം കൊണ്ടോ വന്നു പോയിട്ടെങ്കിൽ അവിടെ നിന്നെല്ലാം പിന്മാറി ദൈവത്തിന്റെ പാതയിലേക്ക് വരിക. അപ്പൊ കർത്താവ് നിന്നോട് സ്ത്രീകൾ നീ അപ്പോൾ നാം ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മകനും മകളുമായിട്ട് മാറും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട മകനിലും മകളിലുമാണ് ദൈവം ജന്മമെടുക്കുന്നത്. നിന്റെ ഉദരത്തിൻ ഫലം യേശു ഉരുവാകാൻ പോകുന്നു. നിന്റെ ഉദരത്തിൽ ദൈവം വസിക്കാൻ പോകും. ജന്മമെടുക്കാൻ പോവുകയാണ്. ആ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് മാലാഖ മാതാവിനോട് പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ വാസം ഹൃദയത്തിൽ നമുക്ക് ഉദാശ രൂപത്തിൽ സ്വീകരിക്കുന്നവരാണ്. പക്ഷെ കുദാശ രൂപത്തിൽ നമ്മൾ ഉള്ളിൽ കൊണ്ട ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയാതെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മപരിശോധനയും നമ്മൾ ചെയ്യേണ്ട നിരന്തരമായ ഒരു പരിശ്രമവും. എന്റെ ഉള്ളിൽ ഞാൻ ഉൾക്കൊണ്ട എന്റെ നല്ല ഈശോയെ എന്നെ ഞാൻ ഇനി എന്റെ പെരുമാറ്റം കൊണ്ടോ എന്റെ സംസാരം കൊണ്ടോ എന്റെ നോട്ടം കൊണ്ടോ എന്റെ ഇടപാടുകൾ കൊണ്ടോ എന്റെ വ്യാപാരം കൊണ്ടോ എന്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്നിൽ നിന്നുള്ള ഒരു സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടോ ഞാൻ തള്ളിക്കളയാതെ ഈശോയെ എന്നെ നിലനിർത്തുന്നുണ്ടോ? എന്റെ ഉള്ളിലേക്ക് വന്ന ഈശോയെ എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കാൻ ഞാൻ തന്നെ പരിശ്രമിക്കണം. എന്റെ ഭാഗത്തു നിന്നും ആ ഒരു പരിശ്രമം ഉണ്ടാവാതെ ഈശോയ്ക്ക് അവിടെ ഇരിക്കാനാവില്ല. അല്ലെങ്കിൽ ഈശോയെ ഞാൻ തള്ളിക്കളയായിരിക്കും. ഈശോയെ ഞാൻ തള്ളിക്കളയുമ്പോഴാണ് എന്നിൽ നിന്നും ഈശോ പോവുകയുള്ളൂ. എന്നിലേക്ക് വന്ന ഈശോയെ ഞാൻ തള്ളിക്കളന്നില്ല എന്നുണ്ടെങ്കിൽ ഈശോ പോവില്ല. ഞാൻ തള്ളിക്കളയുന്നത് ഈശോയ്ക്ക് നിരക്കാത്ത എന്നിൽ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോഴാണ്, ഈശോയ്ക്ക് നിരക്കാത്ത എന്നിൽ നിന്നുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴാണ്, എന്ന് ഈശോയ്ക്ക് നിരക്കാത്ത എന്നിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പം ഈശോയും മാതാവും ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അവരെ ഉള്ളിൽ നമ്മുടെ കൂടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ
അവർക്ക് അനുയോജ്യമായ ജീവിത രീതി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പിന്നീടുള്ളത് മാതാവ് പറഞ്ഞ ഒരു മറുപടിയെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. മാതാവിന് ഇത്രമാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് പറയുന്നത് കർത്താവിന്റെ ദാസി. മാതാവിന്റെ രണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മറുപടി ഒരു പക്ഷെ ഓർക്കാൻ ഏറ്റവും നല്ലത് ഇതാ കർത്താവിന്റെ ദാസി. ദൈവം വിളിച്ച് ദൈവം നമ്മെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച് ദൈവം നമ്മെ അതിനായിട്ട് ക്രമീകരിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ജീവിതത്തിൽ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരത്തിനും നാം എന്ത് പ്രത്യുത്തരം കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ വിധി നാം തന്നെയാണ് നിശ്ചയിക്കുന്നത്. യു ഡിസൈഡ് യുവർ ഡെസ്റ്റിനി. യുവർ ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബൈ യു. നീയാണ് നിന്റെ വിധി നിർണ്ണയിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് എന്റെ വിധി നിർണ്ണയിക്കുക? കാരണം എന്നെ സൃഷ്ടിച്ച്, എന്നെ സ്നേഹിച്ച്, എന്നെ പരിപാലിക്കുന്ന എന്റെ നല്ല ദൈവം എന്റെ നല്ല ശോഭനമായ ഭാവി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോകാനോ ഞാൻ നശിച്ചു പോകാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ നന്നാവണം, ഉയരണം, വളരണം, മിടുക്കനാവണം, വിശുദ്ധയാവണം, വിശുദ്ധരാവണം, ഇതെല്ലാം ദൈവത്തിന്റെ എന്നെക്കുറിച്ചുള്ള വലിയ ആഗ്രഹങ്ങളാണ്, വലിയ പ്രതീക്ഷകളാണ്, വലിയ സ്വപ്നങ്ങളാണ്. പക്ഷെ ആ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകിടം മറിക്കുന്നത് ഞാനാണ്. കാരണം ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങാതെ എന്റെ മനസ്സിന് ഞാൻ ചെവി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്നെ വഴിതെറ്റിക്കുന്നവരുടെ മനസ്സ് ഞാൻ ചെവി കൊടുക്കുമ്പോഴും എന്റെ മനസ്സിലിരുന്നു കൊണ്ട് ദൈവം എപ്പോഴും ശബ്ദിക്കും. ദൈവത്തിന്റെ സ്വരവും പിന്നെ ദുഷ്ടാരിവിയുടെ സ്വരവും എന്റെ മനസ്സിൽ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ആരുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നു എന്നെ ആശ്രയിച്ചിരിക്കും എന്റെ വിധി ഞാൻ നിർണ്ണയിക്കുന്നത്. ദൈവം വിളിക്കുന്ന ആ വഴിയിലൂടെ ഞാൻ എന്റെ ശ്രദ്ധ തിരിക്കുകയാണോ, എന്റെ ജീവിതത്തിൽ തിരിച്ചുവിടുകയാണോ, അവിടെ ഞാൻ രക്ഷയുടെ വഴിയിലേക്കും. അല്ല, ദൈവത്തെ നമ്മൾ മറുതലിച്ചിട്ട് സാത്താൻ പറയുന്ന ആ താൽക്കാലികമായ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ലാഭത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അസൂയയുടെയും മോഹങ്ങളുടെയും ദുർമോഹങ്ങളുടെയും പാതയിലേക്ക് പോവുകയാണോ, അതെന്റെ നാശത്തിന്റെ വഴിയാണ്. അപ്പൊ ദൈവം എപ്പോഴും എന്നെ ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നാശത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു മകനെ നോക്കി വേദനിക്കുന്ന ഒരു 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 യേശുവിന്റെ ചിത്രം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒരമ്മയ്ക്കാണ് ഒരു മകൻ വഴിതെറ്റിയാൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന എന്റെ ശിക്ഷയല്ല, എന്റെ രക്ഷയാണ്. ദൈവത്തിന്റെ രക്ഷയിൽ നിന്നും ഞാൻ മാറിപ്പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അമ്മ വേദനയോടെ ദുഃഖത്തോടെ എന്നെ നോക്കി കരയുന്നുണ്ടാവും. ആ അമ്മ എന്റെ കൈ പിടിച്ചിട്ട്, മകനെ നീ നിന്റെ പാളം തെറ്റിയിരിക്കുന്നു, തെറ്റിയ പാളത്തിൽ നിന്നും നേരായ പാളത്തിലേക്ക് നീ നിന്റെ കൈ ജീവിതത്തെ എടുത്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാശത്തിലേക്ക് പോകും. ഒരു ട്രെയിൻ പാളം തെറ്റിയാൽ എന്താ സംഭവിക്കുക? കുറച്ചു കഴിയുമ്പോൾ മറിയും. ആ ട്രെയിൻ വീണ്ടും ഓടണമെങ്കിലോ പാളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യാത്ര ദൈവത്തെ നോക്കി, ദൈവം നയിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പാളം തെറ്റില്ല. പാളം തെറ്റുന്നത് നമ്മൾ കൈവിട്ട് ഓടുമ്പോഴാണ്. അമ്മയുടെ കൈ പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും ഒരു അപകടം സംഭവിക്കില്ല. അമ്മയുടെ കൈ ഏത് നിമിഷം കൈ കുതിരി ഓടിപ്പോകുന്നുവോ അവിടെ കുഞ്ഞിന് അപകടം സംഭവിക്കും. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, അമ്മയെ ഞാൻ കൈവിട്ടാലും എന്റെ കൈവിടല്ല എന്നാണ്. കാരണം ഇത് പരസ്പരം പിടിച്ചിരിക്കുന്നതാണ്. എന്റെ കൈവിട്ടാലും എന്റെ കൈ പരിശുദ്ധ അമ്മ വിടരുത് എന്നുള്ള പ്രാർത്ഥന. ഞാൻ എന്റെ ജീവിതത്തിന്റെ വ്യഗ്രതയിലോ ജീവിതത്തിന്റെ ബലഹീന നിമിഷങ്ങളിലോ ഞാൻ കൈവിട്ടാലും പരിശുദ്ധ അമ്മ എന്റെ കൈവിടരുത്. കാരണം അമ്മയുടെ കൈ എന്നെ മുറുകി പിടിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ബലഹീനതയിൽ ഞാൻ വീഴാതെ എനിക്ക് നിൽക്കാനാവും എന്നുള്ള വലിയ പ്രാർത്ഥന.